ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ് അഭിമാനകരമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനി തെലങ്ക ഖാരിയെയും മണിലാൽ പട്ടേലിനെയും ഇന്ന് നാം ഓർക്കുന്നു. 1806 ഫെബ്രുവരി 9-ന് ജാർഖണ്ഡിലെ ഗുംലയിലാണ് ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനി തെലങ്ക ഖാരിയ ജനിച്ചത്. തെലങ്ക ഖാരിയ തന്റെ വിപ്ലവ ചിന്തകൾക്കും യുക്തിവാദ അഭിപ്രായങ്ങൾക്കും സാമൂഹിക സേവനത്തിലെ അർപ്പണ ബോധത്തിനും പ്രസിദ്ധനായിരുന്നു. 1850-60 കാലഘട്ടത്തിൽ ഛോട്ടാ നാഗ്പൂർ മേഖലയിൽ ഗോത്രവർഗക്കാരുടെ അതിക്രമങ്ങൾക്കും ഭൂമി ഏറ്റെടുക്കലിനുമെതിരെ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഛോട്ടാ നാഗ്പൂർ മേഖലയിലെ ഗോത്രവർഗക്കാർ പർഹ സമ്പ്രദായം എന്ന പേരിൽ പരമ്പരാഗത സ്വയംഭരണം പിന്തുടർന്നിരുന്നു. എന്നാൽ 1850-കളിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാൽ ഈ സ്വയംഭരണം താറുമാറായി. നൂറ്റാണ്ടുകളായി തങ്ങൾ കൃഷിയിറക്കിയിരുന്ന സ്വന്തം ഭൂമിക്ക് നികുതി നൽകാൻ ആദിവാസികൾ നിർബന്ധിതരായി. വായ്പ തിരിച്ചടിക്കാൻ കഴിയാതെ വന്നപ്പോൾ പാവപ്പെട്ടവർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് അവർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ തെലങ്ക ആളുകളെ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് സമാന്തരമായി സ്വയംഭരണമായി പ്രവർത്തിച്ച നിരവധി ഗ്രാമങ്ങളിൽ അദ്ദേഹം ജൂറി പഞ്ചായത്ത് സൃഷ്ടിച്ചു. ഗറില്ല ശൈലിയിലെ പോരാട്ടത്തിൽ പരിശീലനം നേടിയ 1500 പേരുടെ ഒരു സൈന്യത്തെയും തെലങ്ക രൂപീകരിച്ചു. ബ്രിട്ടീഷുകാർക്കും അവരുടെ ഇടനിലക്കാർക്കും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടി. ഏത് വിധേനയും ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. എന്നാൽ തെലങ്ക ഖാരിയ വളരെ ജാഗരൂകനായിരുന്നു. അദ്ദേഹം വനത്തിനുള്ളിലെ ഒളിത്താവളങ്ങളിൽ നിന്നാണ് തന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്. ഒരിക്കൽ ബ്രിട്ടീഷുകാർ തെലങ്കയെ അറസ്റ്റ് ചെയ്യുകയും 18 വർഷത്തെ തടവിനെ ശിക്ഷിക്കുകയും ചെയ്തു. തടവിൽ നിന്ന് മോചിതനായ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം തുടർന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബ്രിട്ടീഷുകാർ ശേഖരിക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു. 1880 ഏപ്രിൽ 23-ന് തെലങ്ക ഖാരിയ പ്രാർത്ഥന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ബോധൻ സിംഗ് എന്ന ബ്രിട്ടീഷ് അനുയായിയുടെ വെടിയേറ്റു. ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെട്ട തെലങ്കയുടെ അനുയായികൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഗുംല ജില്ലയിലെ സോസോ നീംടോളി ഗ്രാമത്തിൽ സംസ്കരിച്ചു. ഈ സ്ഥലം തെലങ്ക തോപ്പാതണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂരിലെ ജനങ്ങൾ ഈ സ്ഥലം പവിത്രമായി കണക്കാക്കുന്നു. എല്ലാ വർഷവും ഈ ദിവസം അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഷാഹിദ് തെലങ്ക മേള സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. തെലങ്ക ഖാരിയുടെ ധീരതയും ത്യാഗവും ഏവർക്കും പ്രചോദനമാണ്. 1922 ഫെബ്രുവരി 9-ന് ഗുജറാത്തിലെ പഠാൻ ജില്ലയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മണിലാൽ പട്ടേലിനെയും നാം ഇന്ന് അനുസ്മരിക്കുന്നു. മണിലാൽ 1942 കോളേജ് കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ചേർന്നു. ബറോഡയ്ക്ക് ചുറ്റുമുള്ള അയൽ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സത്യാഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. 1942 ഓഗസ്റ്റ് 18-ന് അഡാസ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസുകാർ മണിലാലിനും സംഘത്തിനും നേരെ വെടിയുതിർത്തു. വെടിയേറ്റ മണിലാൽ അന്നുതന്നെ രക്തസാക്ഷിത്വം വരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.